നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം കാത്തിരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു അത് ഇനി ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്ത് വിട്ടാൽ മതി പക്ഷേ ചിലരുടെയൊക്കെ ആഘോഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മു പ്രധാനമന്ത്രിയാവാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണോ എന്ന് സംശയം തോന്നിപ്പോവും ഈ മുന്നണി രാഷ്ട്രീയത്തെപ്പറ്റിയൊന്നും അറിയാത്തവരായിരിക്കും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ നരേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ടായിരിക്കാം മുന്നണി രാഷ്ട്രീയത്തെപ്പറ്റി ചിലർക്കൊന്നും മനസ്സിലാവാത്തത് പക്ഷേ ഈ കേരളത്തിലുള്ള മലയാളികൾക്ക് പോലും അത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഷ്ടമാണ് കാരണം എൽ ഡി എഫ് പോലും മുന്നണി രാഷ്ട്രീയമായിട്ടാണ് ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫിന് പോലും ഒറ്റയ്ക്ക് അതായത് എൽ ഡി എഫിലെ സി പി എമ്മിന് ഒറ്റയ്ക്ക് അറുപത്തിയാറ് സീറ്റാണുള്ളത് പിന്നെ ബാക്കി സി പി ഐയും ബാക്കിയുള്ള പാർട്ടികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് തൊണ്ണൂറ്റൊമ്പത് എന്ന ആ വലിയ സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെയാണ് അവർ ഭരിക്കുന്നത് അതേ കണക്ക് തന്നെ കേന്ദ്രത്തിൽ ബി ജെ പി തുടർന്ന് ഭരിക്കും നരേന്ദ്രമോദി ഭരിക്കും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ചിലരുടെ ആഘോഷം കണ്ടു കഴിയുമ്പോൾ ഇതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്നാണ് തോന്നുന്നത് അവരുടെ അറിവിലേക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇതുവരെ വന്നതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പതാണ് കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾ തൊണ്ണൂറ്റി ഒൻപതാണ് എൻ ഡി എ സഖ്യം എത്ര സീറ്റിൽ എന്ന് ചോദിച്ചാൽ നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് ഇത് ഒന്നോ രണ്ടോ കൂടാൻ കുറയുകയൊക്കെ ചെയ്യാം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇരുപത്തിയാറ് പാർട്ടികൾ ചേർന്ന എൻ മുന്നണി എത്ര സീറ്റിൽ വിജയിച്ചു ഇരുന്നൂറ്റി സീറ്റ് അതായത് ഈ എല്ലാ സീറ്റും കൂടെ ചേർന്നാലും ബി ജെ പി ഒറ്റയ്ക്ക് ജയിച്ചാൽ അത്രയും വരുന്നില്ല എത്ര സീറ്റ് വേണം ഇന്ത്യ ഭരിക്കാൻ ഇന്ത്യ ഭരിക്കാൻ വേണ്ട സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് അത് ഏത് മുന്നണിക്കാണ് ഉള്ളത് നിലവിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്കാണ് ഉള്ളത് അപ്പോൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തന്നെയാണ് ഇന്ത്യ ഇനിയും ആര് ഭരിക്കും എന്ന് ചോദിച്ചാൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം തന്നെ ഭരിക്കും അതായത് ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും കടകക്ഷികളെ കൂട്ടി ഇന്ത്യ ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടും കടന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റും നേടി രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വലം കൂടി ഇന്ന് വന്നു ആന്ധ്രയും ഒഡീഷയും അത് രണ്ടും വിജയിച്ചത് ബി ജെ പി ആണ് എന്നുകൂടി ഓർക്കണം കോൺഗ്രസ് നേടിയത് ഇരുപത്തിയൊന്ന് ദശാംശം നാല് ആറ് ശതമാനം വോട്ടാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ മുപ്പത്തിയാറ് ദശാംശം ഏഴ് ആറ് ശതമാനവും തുടർച്ചയായി പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും കോൺഗ്രസ്സിന് ഇത്തവണയും നൂറ് സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസ് അടുത്ത അഞ്ച് വർഷവും ഭരണത്തിലുമില്ല എന്നിട്ടാണ് രാഹുലിൻ്റെ വിജയം സോണിയയുടെ വിജയം പ്രിയങ്കയുടെ വിജയം എന്ന് പറഞ്ഞ് ചിലർ ആഘോഷിക്കുന്നത് ഇനി തിരഞ്ഞെടുപ്പ് ഫലത്തിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ ഇവിടുത്തെ ബി ജെ പി സന്തോഷം കാണില്ലായിരിക്കും കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റൊക്കെ കിട്ടി വോട്ട് ശതമാനം പതിനേഴിന് അടുത്ത ഇനി ഒരുപക്ഷെ അത് കൂടാൻ സാധ്യതയുണ്ട് കാരണം ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവസാനം അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് പതിനേഴിൽ നിന്ന് കൂടാനുള്ള സാധ്യതയാണുള്ളത് ഇത് അവർക്ക് സന്തോഷമുണ്ടാക്കുമെങ്കിലും ഒറ്റ കക്ഷി ഒറ്റ കക്ഷി എന്ന നിലയിൽ കഴിഞ്ഞ പത്ത് വർഷവും വിജയകരമായിട്ട് ഭരിച്ചിട്ട് ഇനി ഇപ്പോൾ സഖ്യകക്ഷികളുടെ ഇംഗിതത്തിനൂടെ വഴങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരു ബി ജെ പി സർക്കാരാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ടാവും പക്ഷേ കേരളത്തിൽ വളരെ വിജയകരമായിട്ട് മുന്നണി സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട് അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അവിടെ യു ഡി എഫിൽ ഒറ്റ കോൺഗ്രസ് നിൽക്കുന്നു അതേപോലെ തന്നെ എൽ ഡി എഫിൽ സി പി എം നിൽക്കുന്നു പക്ഷേ ഭരിക്കുന്നത് സി പി എം ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ അവർക്ക് മുന്നണിയായിട്ടാണ് ഭരിക്കുന്നത് ഇപ്പോൾ ആര് ഭരിച്ചാലും ഒരാൾ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഒരാൾ ഭരണപക്ഷത്ത് സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല സി പി ഐയുടെ പിന്തുണ കൂടി വേണം അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ പാർട്ടികളുടെ പിന്തുണ കൂടി വേണം ഇനി യു ഡി എഫ് വരുമ്പോഴും അങ്ങനെ തന്നെ യു ഡി എഫ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമോ പറ്റില്ല അവിടെ ലീഗിൻ്റെ പിന്തുണ വേണം കേരള കോൺഗ്രസ് നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ പിന്തുണ വേണം അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ നരേന്ദ്രമോദി ഇനിയും അഞ്ച് വർഷം ഭരിക്കും അതിനകത്ത് എന്താ ഇത്ര സംശയം പക്ഷേ ഒരു ചെറിയ കുഴപ്പമുള്ളത് ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷം കൈവരിച്ചു കൊണ്ടിരുന്ന ചില മേഖലയിൽ കൈവരിച്ചു കൊണ്ടിരുന്ന വലിയ നേട്ടങ്ങളുണ്ട് അതായത് നമ്മുടെ വികസന കാര്യത്തിലും മറ്റുമൊക്കെ അവിടെ ഇനി ഇവരോട് എല്ലാവരോടും എല്ലാവരുടെയും ഒരു സമവായത്തോട് കൂടി മാത്രമേ കൂട്ടായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റൂ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മതിയായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ബി ജെ പിക്ക് അതിൻ്റെ അവിടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ശക്തി അവർക്ക് വോട്ടിൻ്റെ അല്ലെങ്കിൽ സീറ്റിൻ്റെ രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം നോക്കേണ്ടി വരും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണെങ്കിലും ചെയ്യുക അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും കൂട്ടുകക്ഷി ഭരണത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതാണ് അത് യു ഡി എഫിനൊക്കെ നന്നായിട്ട് അറിയാം യു ഡി എഫ് ഇവിടെയാണെങ്കിലും യു പി എ കേരളത്തില ഒക്കെ അവർ ശരിക്കും അനുഭവിച്ചാണ് ഇതിൻ്റെയൊക്കെ ദോഷം നമ്മൾ സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരും ഇന്ത്യക്കാരനുഭവിക്കേണ്ടി വരും നമുക്കറിയാം തൊണ്ണൂറുകളിൽ കൂട്ടുകക്ഷി ഭരണം ഇവിടെ നിരവധി പ്രധാനമന്ത്രിമാരെ സമ്പാദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പി എസ് സി ക്വസ്റ്റിനായിട്ട് വന്നാൽ പോലും നമുക്കറിയില്ല ആ സമയത്ത് ആരൊക്കെയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് അത്ര ആളുകൾ ഐക്യ ഗുജറാള് അതേപോലെ അതേപോലെ ദേവഗൗഡ അങ്ങ് കുറേ ആളുകൾ കുറേ ആളുകൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഭരിച്ച് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് പോയി ബി പി സിങ് പിന്നെയും കുറേ വേറെ രണ്ട് മൂന്ന് പേരോളം ഭരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരുകളായിരുന്നു കൂട്ടുകക്ഷി ഭരണത്തിൽ പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നീട് കൂട്ടുകക്ഷി ഭരണം വിജയകരമായി കാണിച്ചു കൊടുത്തത് എ ബി വാജ്പേയിയാണ് വാജ്പേയിയുടെ സമയത്ത് ബി ജെ പിക്ക് നൂറ്റി എൺപത്തിരണ്ട് സീറ്റോ ഒറ്റയ്ക്കുള്ളായിരുന്നു പക്ഷേ എന്നിട്ടും ബാക്കി സഖ്യകക്ഷികളെ കൂട്ടി അദ്ദേഹം വിജയകരമായിട്ട് മൊത്തം ആറ് വർഷത്തോളം ഭരിച്ചു കാണിച്ചു കൊടുത്തു പക്ഷേ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ആത്മവിശ്വാസപരമായിട്ടുള്ള ഒരു മുന്നണി തന്നെയാണ് ഇപ്പോഴത്തെ എൻ ഡി എന്ന് പറയേണ്ടി വരും അതിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ സീറ്റ് നേടി ബി ജെ പി ഒറ്റ കക്ഷിയായിട്ട് നിൽക്കുന്നു ആ ഒറ്റ കക്ഷിയെ മറികടക്കാൻ പോലും ഇന്ത്യ മുന്നണിക്ക് അതായത് കോൺഗ്രസ്സിന് തൊണ്ണൂറ് നൂറിന് അകത്തെയുള്ള തൊണ്ണൂറ്റി ഒമ്പതോ മറ്റോ എന്തോ ഉള്ളു ബാക്കി എല്ലാവരോട് കൂടിയാൽ പോലും ഈ ഇരുന്നൂറ്റി നാൽപ്പത് എന്നതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി പാർട്ടി ഒന്നുമില്ലാതെ സ്വതന്ത്രമായിട്ടും അല്ല മറ്റുമൊക്കെ നിൽക്കുന്ന പതിനെട്ടോളം ചെറിയ ചെറിയ പാർട്ടികളും സ്ഥാന എം പിമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇനി നാളെ ഏത് പാർട്ടിയിൽ പോകും എന്നറിയില്ല ഇന്ത്യയുടെ കഴിഞ്ഞ കുറേ കാലത്തെ രാഷ്ട്രീയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ളവർ അപ്പുറത്തും അപ്പുറത്തുള്ളവർ ഇപ്പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത്തരം തന്ത്രങ്ങളൊക്കെ വിജയകരമായിട്ട് നടപ്പാക്കാൻ കഴിവുള്ള ഒരാൾ എൻ ഡി എയിലുണ്ട് ആ വ്യക്തിയുടെ പേര് എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എൻ ഡി എ മുന്നണിയിലിരിക്കുന്ന എത്ര പാർട്ടികൾ എത്ര ചെറിയ ചെറിയ പാർട്ടികൾ നാളെ എൻ ഡി എയിലേക്ക് പോയാലും അതിൽ ഒരു അത്ഭുതവുമില്ല പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന സീറ്റ് ധാരാളമാണ് കാരണം ഇരുന്നൂറ്റി തെ എഴുപത്തിരണ്ടിന് മുകളിലോട്ട് എത്രയുണ്ടെങ്കിലും അത്രയും നല്ലതാണ് പക്ഷേ ഇതാണ് സംഭവം പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഒരു വികസന പ്രവർത്തനം മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും കൂടെ കൂടി ഒരു സമവായം ഉണ്ടാക്കി മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലെങ്കിൽ മുന്നണിയിൽ അസ്വസ്ഥത ഉണ്ടാവും ആ ഒരു കാര്യത്തിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തോളം ബി ജെ പി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ വെട്ടുവീഴ്ച ഇവിടെ വേണ്ടി വരും പക്ഷേ അതിനപ്പുറം ഇൻ മുന്നണിക്കോ കോൺഗ്രസിനോ ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ അവർക്ക് സന്തോഷിക്കാൻ യാതൊരു വകയില്ല കഴിഞ്ഞ തവണത്തെ സീറ്റിൽ നിന്ന് നൂറിനടുത്തേക്ക് അവരുടെ സീറ്റ് വർദ്ധിപ്പിച്ചു എന്നതിനപ്പുറം അവർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് പറയാറായിട്ടില്ല അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് എന്ന വലിയ സംസ്ഥാനത്തിൽ സംസ്ഥാനത്തിലെ തിരിച്ചടിയാണ് ബി ജെ പിയെ ഈ ഒരവസ്ഥയിൽ എത്തിച്ചത് അവിടെയാണെങ്കിൽ കോൺഗ്രസ് അല്ല ഈ നേട്ടം കൊയ്തത് അവിടെ സമാദ്വാ സമാജ്വാദി പാർട്ടിയാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത ആ പാർട്ടിയിൽ ഉള്ള ആളുകളൊക്കെ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമായിട്ട് നിൽക്കുന്ന എം പിമാരും മറ്റുമൊക്കെയാണ് നേതാക്കളും മറ്റുമൊക്കെയാണ് അതിനാൽ തന്നെ ഇന്നവിടെ ഉള്ള എത്ര പേർ നാളെ ആ പാർട്ടിയിൽ കാണുമെന്ന് ഉറപ്പില്ല ഒരുപക്ഷെ നാളെ അവർ ബി ജെ പിക്ക് ആയാലും അത്ഭുതമൊന്നുമില്ല അതൊക്കെ ഇവിടെ നടന്നിട്ടുള്ളതാണ് അതിനാൽ ഇപ്പോഴത്തെ നേരിയ സന്തോഷം പോലും ഭാവിയിൽ കോൺഗ്രസിന് ഇല്ലാതാവാനാണ് സാധ്യത കൂടുതൽ കാരണം അപ്പുറത്തൊരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അമിത്ഷായെന്നാണ് എന്നാണ് ഡെസ്ക് കർമാനോസ്